നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. നാടിന്റെ വികസനത്തിനല്ല, സ്വന്തം ബിസിനസ്സിലാണ് പി വി അൻവർ എം എൽ എക്ക് താല്പര്യമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനും ജനവഞ്ചനയ്ക്കുമെതിരെ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലം അഭിമുഖീകരിക്കുന്ന മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ, അത് കേരള സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും നിയമസഭാ സാമാജികൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം സിംഗിൾ കമ്മിറ്റി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരും ജനനേതാക്കന്മാരുമാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് വികസന രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ? അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ പറയാനൊന്നും ബാക്കി വെക്കാതെ ഇസ്മയിലും ഇക്ബാലും ഇവിടെ സ്വാഗത പ്രശ്നം നടത്തി കുഞ്ഞൊക്കെ ഈ കാര്യങ്ങളും കൂടെ സംസാരിച്ച് കാണും. വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടക്കുന്ന സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ്, ഇന്നും നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് തുടങ്ങിവെച്ച അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ, ബഹുമാനായ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഒക്കെ സംസ്ഥാനം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ഭരണപക്ഷ എം എൽ എമാർക്ക് വാരിക്കോരി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്ന സർക്കാർ പ്രതിപക്ഷ എം എൽ എമാരെ തഴയുകയാണ്. ഇത്തരത്തിൽ തോന്നിയ പോലെ ഭരണപക്ഷത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും നിലമ്പൂരിൽ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഒരു പദ്ധതി പോലും പുതുതായി തുടങ്ങാൻ നിലവിലുള്ള നിലമ്പൂർ എം എൽ എക്കോ ഇടത് സർക്കാരിനോ സാധിച്ചിട്ടില്ല. യു ഡി എഫ് കാലത്ത് തുടക്കമിട്ട നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും 75 കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തത്. നിലമ്പൂർ റെയിൽവേ അടിപ്പാതയ്ക്ക് നൽകേണ്ട 50% വിഹിതം കേരള സർക്കാർ നൽകാത്തതും റെയിൽവേ, കേർ റെയിൽ, ജല അതോറിറ്റി എന്നിവ തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്തതും കാരണം അടിപ്പാത നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഇത്രമാത്രം ദുരിതത്തിലായ ഒരു കാലം ഉണ്ടായിട്ടില്ലെന്നും പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു. നിരവധി വികസന സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ ഇതിനായി ഒരു ശ്രമവും എം എൽ എ നടത്തുന്നില്ല. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ ഒന്നും കൊണ്ടുവരാൻ നിലവിലെ നിലമ്പൂർ എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കെ ടി കുഞ്ഞാൻ, മച്ചിങ്ങൽ കുഞ്ഞു, ജസ്മൽ പുതിയറ, പി എം സീതിക്കോയ തങ്ങൾ, കൊമ്പൻ ഷംസുദ്ദീൻ, കെ പി ജൽസീമിയ, എ ഗോപിനാഥ്, റഷീദ് വരിക്കോടൻ, നാസർ കാങ്കട, പുളക്കൽ അബ്ദുട്ടി, പി ജംഷീദ്, കെ പി ലുക്മാൻ, സെറീന മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സുബൈദ കൊരമ്പൈൽ, ഷൌക്കത്ത് കൂമഞ്ചേരി, ഉബൈദ് കക്കീരി, ഫാത്തിമ ഇസ്മായിൽ, ജയശ്രീ അഞ്ചേരിയൻ, സൈദലവി കുന്നുമൽ, കെ ടി മജീദ്, സഫ്വാൻ ഇലിക്കൽ, അമീർ അജ്മദ്, തങ്കമ്മ നെടുമ്പടി, ബാലൻ ചുങ്കത്ര, വി പി അബ്ദുറഹ്മാൻ, റഷീദ് കുന്നത്തേരി, പറമ്പിൽ ബാബ, പുത്തലത്ത് മാനു, ടി കെ മുജീബ്, ആലിക്കുട്ടിയടക്കര, വെട്ടശ്ശേരി കോയണ്ണി, എം ഐ ഹമീദ്, വി പി റഷീദ്, അഷ്റഫ് പറമ്പൻ, നാസർ കക്കോടൻ, കെ ടി സൈദലവി കരുളായി, കുണ്ടൽ മജീദ്, അഷ്റഫ് മുണ്ടശ്ശേരി, റഷീദ് പുളപ്പാടൻ, സലൂബ് ജലീൽ, സജ്ന അബ്ദുറഹ്മാൻ, സീനത്ത് നൌഷാദ്, ബാബു ഇലക്കടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.